അപ്പം നമ്മുടെ കുളത്തിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം, നമുക്ക് മീൻ കുഞ്ഞുങ്ങൾ എത്ര വലുതായി നോക്കാം, നമ്മുടെ തിലോപ്പി ഒന്ന് വിളവെടുക്കാൻ നോക്കാം അല്ലേ. ഇന്നത്തെ നമ്മുടെ മീൻ വിളവെടുപ്പ് കണ്ടിട്ടില്ലേ, ഇങ്ങനെ വലയിൽ ഇങ്ങനെ ഇല്ലേ കുറേ എണ്ണം കിട്ടി കേട്ടോ, കണ്ടില്ലേ, ഒരു 6, 7, 8 ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇന്നാണ് കുറേ കൂടുതൽ വലയിൽ കുടുങ്ങിയത്. നമ്മുടെ മീൻ കണ്ടില്ലേ, തിലോപ്പി കുട്ടന്മാരെ കണ്ടില്ലേ. അപ്പം നമ്മൾ വളർത്തിയതിൻ്റെ ഗുണം നമുക്ക് കിട്ടിയല്ലേ. ചെറിയ പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് ഇത്രയും മാസം ഞാൻ വളർത്തിയെടുത്തതിൻ്റെ വിളവെടുപ്പാണ്, കണ്ടില്ലേ. അയ്യോ ഇതേ വലിയ വലുപ്പമായിട്ടോ, ഞാൻ ഇന്നാളൊരു 2-3 എണ്ണത്തിൻ്റെ എടുത്തിട്ട് പൊരിക്കാനായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരുന്നു. അപ്പം ഇന്നാണ് വലയിൽ കുറേ കൂടുതൽ കുടുങ്ങിയത് അല്ലേ. ഇപ്പോൾ തൽക്കാലം ഇവനെ ഇവന്മാരെ ഞാൻ ഇങ്ങോട്ട് തന്നെ ഇടാൻ പോവാണ്, എനിക്കിപ്പം മീൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവന്മാരെ ഞാൻ വല കുളത്തിലോട്ട് തന്നെ ഇടാൻ പോവാണ് അല്ലേ. ഉണ്ടോ, സൂം ചെയ്ത് കാണിച്ചു തരാം, ക്യാമറ അടുത്ത് കാണിച്ചു തരാം. ഇത് ഇത്രയും മീനുണ്ട് കേട്ടോ. ഓക്കെ, ഞാനതിനെ കുളത്തിലോട്ട് തന്നെ ഇടാൻ പോവാണ്. ഒരാൾ കണ്ണു പോയിട്ടുണ്ട്, അത് കുടുങ്ങി ചത്തുപോയോ എന്നറിയില്ല കേട്ടോ. വലയെ കുടുങ്ങിയിട്ടുണ്ട്, അതിനെ എടുത്ത് വിട്ടേക്കണം. നോക്കാം എന്തായാലും നോക്കട്ടെ. ആ അവനെടുത്ത് രക്ഷപ്പെടുത്തട്ടെ, അതിനെ വലയെ കുടുങ്ങിയതാണ്, ഞാൻ വെള്ളത്തിലോട്ട് ഇട്ടെ. ഇവനെ ഞാൻ ഇത് കുഞ്ഞു മനസ്സിലാണ്, ഇത് വലുതായിട്ടില്ല, ഞാൻ ഇതും ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. ഓക്കെ, അത് വളരട്ടെ. ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മീൻ്റെ ആവശ്യമില്ല, അപ്പം ഞാനൊന്ന് ചുമ്മാ ഒന്ന് വലയിട്ട് നോക്കിയതാണ്. ഒന്നുകൂടി നോക്കാം. കണ്ടില്ലേ, ഇതേ വേറെ ഒരെണ്ണം അവനെയും വിടാം വെള്ളത്തിലോട്ട്. ഇതേ പിന്നെയും വലിയതൊരെണ്ണം കേട്ടോ, ഇത് നല്ല വലുപ്പുള്ളതാ. ഇതേ കണ്ടില്ലേ, നല്ല വലുപ്പുള്ളതാ. അതും പോട്ടെ, ഞാനിപ്പോഴേ ഇതിന്ന് കുഞ്ഞുങ്ങളെ അടുത്ത് മറ്റൊരു കുളത്തിലേക്ക് മാറ്റാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വലിയ മീനുകളെ ഒന്ന് നോക്കിയതാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ദേ കണ്ടില്ലേ, അതെ വീണ്ടും ഇത്രയും വലുപ്പമുള്ളു. 2-3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് മീനെ നിക്ഷേപിച്ചത്. ആദ്യം ഒരു 2 മാസമായതിനെ നിക്ഷേപിച്ചു, പിന്നെ 1 മാസമായതിനെ നിക്ഷേപിച്ചു, പിന്നെ വളരെ ചെറുത് അതിനെ നിക്ഷേപിച്ചു കേട്ടോ. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഞാൻ ഇതിൽ നിക്ഷേപിച്ചത്. ഏകദേശം ഒരു 100-300 മീനുണ്ടാകും. ഇതേ പിന്നെ ഒരാൾ വന്നു കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ടാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് മാസത്തിലാണ് ഈ മീനിനെ ഞാൻ നിക്ഷേപിച്ചത് കുഞ്ഞുങ്ങളെ. ഇപ്പം ഇത്രയും വലുപ്പമായിട്ടുണ്ട് കേട്ടോ. ഇതേ വീണ്ടും ഉണ്ടല്ലേ, നല്ല വലുപ്പമില്ലേ.